മിന്നിട്ട് മിന്നാറ മിനിങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, ഉടമണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരന, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരന. കിളി കിളകളും കുപ്പിവളച്ചെറികൾ ചിരിമണി മുഴങ്ങും ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ കലവില നിറയും. കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ചുങ്ക ജ്വല്ലറി. നമ്മുടെ സുഹൃത്ത് പ്രിയ ഷൂട്ടിംഗ് തിരക്ക് മൂലം ഇന്ന് വരാൻ സാധിച്ചില്ല, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ഹോസ്റ്റ് ആയിട്ട്. നമുക്ക് അധികം എന്താ ഇവിടെ ധനാങ്കറ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വിഷമം തോന്നുന്നു. തനിക്കൊരു ആങ്കർ ആകാനുള്ള എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആങ്കർ ആവാല്ലേ. അത് മാത്രല്ല, ഞാൻ നമ്മളെ ഇന്നലത്തെ ജോലിസി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരന്റെ അടുത്ത് ചേട്ടനെ കൂട്ടാതെ പോയി. ഒരു തവണ കൂടി പോയപ്പോ പുള്ളി പറഞ്ഞു പുള്ളിക്ക സൂപ്പർ ആക്കാണ്. എന്ത് പുള്ളിക്കാന്ന്? ഞാൻ ഇവിടുന്ന് തകർക്കാന്ന് ഷോ തകർക്കാ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഹോസ്റ്റിയാന്ന് പറഞ്ഞു. ഇല്ല ശരിയാവില്ല. മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഈ ക്യാമറക്കാര് പെട്ടു. ഇത്ര ഹൈ ഡിഫറൻസ് കൊണ്ട് അവർക്ക് ക്യാമറ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതൊന്നല്ല, നിങ്ങൾക്ക് പെണ്ണുങ്ങളെ മാത്രമുള്ള ഇവിടെ പറ്റിയ പെണ്ണുങ്ങളെ. എന്നോടുള്ള അസൂയ, ഞാൻ കേറി പോകുന്നുള്ള പേടി. എവിടം വരെ കേറുന്നത്? ചെമ്മീൻ ചാടി എവിടം വരെ? അത്രേ ഉള്ളൂ. ഹൈറ്റാണ് മെയിൻ പ്രശ്നം. എനിക്ക് കുഴപ്പമില്ല, ക്യാമറക്കാർക്ക് പ്രശ്നമുണ്ട്, നടക്കില്ല. കുറച്ചും കൂടി ഭംഗിയുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടു നോക്കാം. എടുക്ക. ഭയങ്കര രസമായിരിക്കുമല്ലോ. ഒരു മണിക്കൂർ തന്നെ എടുത്തിട്ട് ഈ ഷോ ഹോസ്റ്റ് ചെയ്യുക, നല്ല വെറൈറ്റി ആയിരിക്കും അല്ലേ? എനിക്ക് അത്ര വെറൈറ്റി വേണ്ട. വേണ്ട ചലച്ചിത്ര മേഖലയിലെ ഒരു പുതിയ ഏട് ആകണ്ട. ഞാൻ നിന്നെ എടുത്ത് ഒരു മണിക്കൂർ ഷോ ഹോസ്റ്റ് ചെയ്ത് കഴിയുമെന്നൊരുന്നറിയോ, മറ്റേ ഈ ഷോയുടെ പേര് മാറും, വിക്രമാദിത്യനും വേതാളവും ഒന്നായി പോകും. അത് വേണ്ട, ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2 ആയിട്ട് തന്നെ അവശേഷിക്കട്ടെ. മനസ്സിലായോ? അപ്പൊ എന്നെ എടുക്കില്ല. ഇല്ല, കാരണം മനസ്സിലായി. എന്താണ്? ഇവിടെ പെണ്ണുങ്ങളെ മാത്രമേ നിർത്തത്തുള്ളൂ. ആണോ? അപ്പൊ അങ്ങനെ വിചാരിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ട് കേറി പോകും? വളർന്ന് പന്തലിക്കാനോ? താനോ ആഗ്രഹത്തിനൊക്കെ ഒരു പരിമിതിയില്ല സൂരജ്. തപ്പോ സമയം ലേറ്റ് ആകുന്നു, ഗസ്റ്റ് വരും, അവർക്ക് പോണം, നമുക്ക് പിന്നീട് ആലോചിക്കാം. കോമഡി സൂപ്പർ നൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖനാണോ? സുഖനാണോ? ഇവളുടെ പേരാണോ സുഖനാണോ? ആണോ? അത് ആർക്കും മനസ്സിലായി? നിനക്ക് മനസ്സിലായി? ഈ കേൾക്കുന്നവർ കൂടി മനസ്സിലാവണ്ടേ? നീ ഇത്തരം ബിൽഡപ്പ് കൊടുത്തപ്പോഴേ ഞാൻ ഓർത്തത് കഴിയുന്നു. ചെയ്തോ ചെയ്തു. ഹലോ എവരിവൺ, വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ്സ് പവേർഡ് ബൈ ചുങ്ക ജ്വല്ലറി. വിത്ത് യു ഇസ് മീ ലക്ഷ്മി മേനോൻ, ആൻഡ് വിത്ത് മീ ഇസ് അഖിലാണ്ട കലാമണ്ഡല ബ്രഹ്മാണ്ട മാസ് ഗാലക്സി നെബുല മെഗാ മാസ് ഞെരിപ്പിൻ സ്റ്റാർ ജിഗർ സ്റ്റാർ മലയാളത്തിന്റെ സ്വന്തം ജാവ വിനയത്തിന്റെ അവസാന വക യൂണിവേഴ്സൽ പെർഫോമർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ വിനയ് ഫോർട്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? നല്ല കണ്ണും കച്ച ഇൻട്രോ ആയിരുന്നില്ലേ? അതെ, ഒരു ചെന്നൈ മെയില് പോയാലോ ഉണ്ട്, തലവെച്ച് മരിച്ചാ മതിയായിരുന്നു. അതെ, ഇപ്പൊ തരോ ഷോ കഴിഞ്ഞിട്ട് തരോ. എന്ത് പൈസ? ഞാൻ ഇത്രയും നോണ പറഞ്ഞില്ലേ ഇൻട്രോന് ചേട്ടാ പറ്റിട്ട്? നിങ്ങളുടെ ഒന്നൊരു കാര്യം ചോദിക്കട്ടെ, പെണ്ണിന് തലക്ക് വട്ടു വല്ലതും ഉണ്ടോ?
എന്നെ ഓസിയെ വിളിച്ചില്ലല്ലോ. അങ്ങനെ തന്നെ വേണം. അല്ലാതെ അടുത്ത് നിൽക്കണമെന്നില്ല. ഹോസ്റ്റിങ്ങിന്റെ ഏറ്റവും ബേസിക് പരിപാടി എന്താണെന്നറിയോ, നമ്മൾ ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ വയ്ക്കണം കേട്ടോ. പെട്ടെന്ന് വയലുണ്ടായി കഴിഞ്ഞാൽ ഇറങ്ങി ഓടാമല്ലോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ടി വി ഹോസ്റ്റ് ഒക്കെ ചെയ്തിട്ട്? ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. യൂട്യൂബറാ. തന്നെ വെച്ചാരാ വീഡിയോ എടുക്കുന്നത്? ഞാൻ തന്നെ. ആണോ? പ്രൊഡ്യൂസർ ആരാ? ഞാൻ തന്നെ. ഡയറക്ടർ? ഞാൻ തന്നെ. ക്യാമറാമാൻ? ഞാൻ തന്നെ. എഡിറ്റർ? ഞാൻ തന്നെ. കാണുന്നാരാ? ഞാൻ. എല്ലാരും കാണും. അതെ അല്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞു? ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോൻ അല്ലേ? ബാലാന്തര മേനോൻ എന്നല്ലല്ലോ. അല്ലല്ലോ. ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആരാ ഗസ്റ്റ് ചേട്ടാ? അതെ, ഷമ്മി തിലകെന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ കസ്തൂരിമാൻ പോലെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അധികം വേഷം കെട്ടി എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരു കൺട്രോളിൽ നിന്നാ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. ഞാൻ ചെയ്തോളാം കാര്യങ്ങളെ, കൂടെ നിന്ന് വന്നാൽ മതി കേട്ടോ. ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് ടുവിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ക്യാരക്ടർ ആക്ടറാണ്, ഒരു മഹാനടന്റെ പുത്രനാണ് ഷമ്മി തിലകൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഷമ്മിച്ചേട്ടൻ ആക്ടറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അതെ, ട്രെയിൻഡ് ഭരതനാട്യം, മറ്റേ ഭരതനാട്യത്തിൽ ട്രെയിൻഡ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതെ അല്ലേ? ആറു വർഷം ഭരതനാട്യം പഠിച്ചതാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ്. ഒരുമാതിരി ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും. എങ്ങനെയാണ് ആ സ്കില്ലിലേക്ക് എത്തി? അതെന്ന് വെച്ചാൽ ചെറുപ്പത്തില് ഞാനൊരു പാട്ട് പാടാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു നാടകത്തിന്റെ റെക്കോർഡിങ് സമയത്ത് സി എ സിയിലെ റെക്സുമാഷ് എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റ്, അദ്ദേഹം ഞാനിങ്ങനെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ താളമെടലെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് റെക്സുമാഷ് അച്ഛനോട് പറഞ്ഞു, തിലനശനെ അവൻ ഇച്ചിരി താളബോധമൊക്കെ ഉണ്ട്, അവൻ എങ്ങോട്ട് വേണേൽ എൻ്റെ അടുത്തേക്ക് വിടുന്നത് പഠിപ്പിക്കാനായിട്ട് വിടാന്ന് പറഞ്ഞു. അപ്പം അന്ന് ഈ നാടകം ചെയ്യുമ്പോൾ ഇത് സാമ്പത്തികമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു വയലിൻ വാങ്ങിക്കുക, സ്വന്തമായിട്ട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അന്ന് കണ്ട എൻ്റെ അറിവ് ശരിയാണ് 750 രൂപ മറ്റേ ഉള്ളൂ. പക്ഷേ അന്ന് അങ്ങനെ ഒരു 750 രൂപ എടുത്തിരുന്നു. വയലിൻ വാങ്ങിക്കണമെങ്കിൽ അച്ഛനൊരു 70 നാടകം കളിച്ചെങ്കിൽ 750 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനും കളിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്രയും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തത് കാരണം അവിടെ ക്ലാസ്സിൽ പോയി, ക്ലാസ്സിലൊക്കെ ഞാനൊരു ഒരു 2-3 മാസത്തോളം ഞാൻ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ തരുന്ന നൊട്ടേഷൻസ് കൂടി തുടങ്ങി, അത് പ്രാക്ടീസ് ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ വയലിന്റെ ബോ ചടി കിട്ടി തുടങ്ങി. അപ്പൊ നിർത്തി, പിന്നെ ഇതൊരു വാശിയായി കുറച്ച് പഠിക്കണം എന്നുള്ളത്. തന്നെ തന്നെ കുറെ ഒക്കെ പഠിച്ചു. രാജാവാണ് കടത്തനാട് അമ്പാടി എന്നുള്ള സിനിമയിൽ പ്രേം നസീർ സാർ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മരണാനന്തരം ആ റോളിന് ഡബ് ചെയ്തത് ചേട്ടനാണ്. അതല്ല, 18 പേർക്കും ആ സിനിമയിൽ മാത്രം ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണോന്നുള്ള ചോദ്യം അവിടെ ഇല്ല. പിന്നെ കാര്യം എന്നെ ആ കർമ്മം ഏൽപ്പിച്ചിരിക്കുന്നത് ആര് എന്നുള്ളതാണ് വിഷയം. കാര്യം എന്നെ നവോദയ അപ്പച്ചൻ എന്ന് പറയുന്ന ലെജൻഡ്
അദ്ദേഹത്തിന്റെ സിനിമ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കോടതി ഏൽപ്പിച്ചത് വലിയ ഇഷ്യൂ ആയിട്ടുള്ള സമയമാണ്. അപ്പൊ അത് ആ സംഭവം എന്നെ അതിനകത്തൊക്കെ വിളിച്ചതൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ ഈ എപ്പിസോഡ് പോരെ. വന്ന് എന്നെ വിളിച്ചു, എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്ക്രീനിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാതെ എന്റെ ഞാൻ പ്രേം നസീറിന്റെ ഡബ് ചെയ്യാനാണ് ചെന്നിരിക്കുന്നത്. ഞാൻ ചെന്ന് നസീർ പറഞ്ഞ ഇതുപോലെ ചെന്ന് കണ്ടു. അപ്പൊ ഞാൻ മറ്റേ പയ്യന്റെ ശബ്ദമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡയലോഗ് പഠിച്ചു. അപ്പൊ എനിക്കതറിയാമെന്നാണ് ഞാൻ ഡബ്. അപ്പൊ അവിടുന്ന് അകത്തു ഷമ്മി അതല്ല നസീർ സാറിനാണ് ഒരു ഞെട്ടലാണ് ആ വിറയിൽ ഇപ്പോഴും എന്റെ മേത്ത്. ഞാൻ പറഞ്ഞു നോ എനിക്ക് പറ്റൂല, നസീർ സാറിന്റെ മുഖത്ത് എന്റെ ശബ്ദത്തിൽ എനിക്ക് പറ്റൂല, എന്നാ പിന്നെ നീ ട്രൈ ചെയ്യും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഒരു മാസം എടുത്തു ഡബ് ചെയ്യാനായിട്ട്. അതുപോലൊന്നും ശരിയാവണമെന്നില്ല, കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെയ്തതാണ് പ്രായവും അതാണ്. അതിലൊരു ഡയലോഗ് കുങ്കി ഈ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്, ഈ നെഞ്ചിലാണ് അവൻ കുത്തിയത്. പണ്ടവനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ ശരിക്ക് വേദനിക്കില്ലായിരുന്നു, പക്ഷെ ഇന്ന് അവനെ ചങ്കിലാണ് കുത്തിയത്. എന്റെ എല്ലാമായിരുന്ന അയ്യന്റെ പൊന്നുമോളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ ഈ പയ്യമ്പള്ളി തറവാട്ടിൽ വീണ കളങ്കപ്പാട് മയക്കണമെങ്കിൽ ശരിക്കവളെ ചതിച്ചവന്റെ ചോര കിട്ടിയേ മതിയാകും. ഇത്രയും വർഷം മുമ്പത്തെ ഒരു സംഭവം ഓർത്ത് ഇങ്ങനെ പറയുമ്പോഴേക്കും ചെയ്യാന്ന് പറഞ്ഞാലേ അതൊരു ഭയങ്കര ചേട്ടാ. ധ്രുവം എന്നുള്ള സിനിമയില് ഹൈദർ മറക്കാറുള്ള ക്യാരക്ടറും ചേട്ടന്റെ ക്യാരക്ടറും രണ്ടിനും ഡബ് ചെയ്തത് ചേട്ടൻ തന്നെയാണ് അല്ലെ? അപ്പൊ മോഡലിഷ് അതൊക്കെ അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാല് താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ഈ ഒരു ക്വാളിറ്റി അങ്ങനെ കിട്ടുന്നു കേട്ടോ. ശരിക്കും ഇപ്പൊ നമുക്ക് അഭിനയിക്കാൻ അതാണ് അതാണ് ചോദ്യം. അത് ചോദ്യമാണ്, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അത് പറയണമെങ്കിൽ ആദ്യമേ താഴ്വാരം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഡബ് ചെയ്തതാണ്. സെല്ലിംഗ് ഗ്ലോസിന് വേണ്ടി അത് എന്നെ വിളിക്കുന്നത് കടത്തനാടനം പാടി ഞാൻ പ്രേം നസീറിന് ഡബ് ചെയ്ത് കഴിഞ്ഞ ആ സമയത്ത് ലാലേട്ടൻ എന്റെ അടുത്ത് പറയാണ് ഇങ്ങനെ പറഞ്ഞത്, മനെ നമ്മുടെ ഒരു പടം ഉണ്ട്, അതെ നല്ല പടമാണ്, ഗുഡ് ബാഡ് അഗ്ലി കണ്ടിട്ടില്ലേ, അതെ ഗുഡ് ബാഡ് മാത്രമേ ഉള്ളൂ, അല്ല ഗുഡ് അഗ്ലി ഉള്ളു നമ്മുടെ, അതാണ് അതൊന്ന് ചെയ്ത് ഒന്ന് ചെയ്യണേ. അപ്പൊ എനിക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണ്, എല്ലാ മലയാളികൾക്കും ക്രേസ്. അതെ അതെ. അപ്പൊ ആ ഒരു പുള്ളി പറഞ്ഞ ഞാൻ പറയില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന സമയമാണ് ലാലേട്ടൻ പറഞ്ഞപ്പോ ഒന്നാമത്. ആ ഒരു പിന്നെ അതിന്റെ കൂടെ തന്നെ ഭരതേട്ടൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അച്ഛൻ മുഖേന. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറേറ്റ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ചെല്ലുന്നത്, അത് ചെയ്തു കൊടുത്തത്. അപ്പൊ അവിടെയും പറഞ്ഞ പോലെ ആദ്യം ചെല്ലുമ്പോ ഉടക്കിയാണ് പറഞ്ഞത് എന്നോട്. ആ അദ്ദേഹം അപ്പൊ ഇല്ല ജീവിച്ചിരിപ്പില്ല, ഞാൻ അതുകൊണ്ട് പേര് പറയുന്നില്ല. എന്നോട് അവിടെ ചെന്നപ്പോ ഈ പറയുന്ന പോലെ ഇച്ചിരി കണ്ടീഷൻ, നിങ്ങൾ അതാണെങ്കിൽ ഞാൻ ഇന്നാണ്, നിങ്ങൾക്ക് പറ്റാത്ത പണിക്കല്ലേ എന്നെ വിളിച്ചേക്കുന്നത്, അപ്പൊ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ബലം പിടിച്ചിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ. പക്ഷേ കലാപ്രവർത്തനം എന്നാണ് തുടങ്ങിയത് ചേട്ടൻ ഓർമ്മ ശരിയാണ്? അത് ഞാനൊരു രണ്ട് കവിതയിൽ പറയാം. രണ്ടിലൊന്ന് കണ്ട് രണ്ടാം തരത്തിലെ രംഗപൂജയ്ക്കങ്ങ് കൊണ്ടിട്ട് പൊന്നച്ഛൻ ചൊല്ലിപ്പറഞ്ഞൊന്നും തന്നില്ല ഏതും ചൊല്ലാൻ ജപമാല കയ്യിൽ തന്ന അപ്പോഴേ മാലതൻ മുത്തിലെ ആന്റണി പാഠങ്ങൾ ആന്റണി എന്ന് മനസ്സിലായി ബിജാന്നി മാലതൻ മുത്തിലെ ആന്റണി പാഠങ്ങൾ മാനം കെടുത്താതെ ഒന്നൊന്നായി നേടി ഞാൻ മറ്റെന്ത് വേണം ഒരു ഉത്തമ പാഠം മറ്റൊന്നുമില്ല എനിക്കത് തോന്നുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് മറ്റേ തിലകൻ സാറിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ശരിക്കും അതല്ലേ നേരത്തെ പറഞ്ഞു, ചൊല്ലി പറഞ്ഞൊന്നും തന്നില്ല ഏതും ചൊല്ലാൻ ജപമാല കയ്യിൽ തന്നപ്പോഴേ. ചോദിച്ചോട്ടെ, ദേവാസുരം എന്നുള്ള സിനിമയില് നെപ്പോളിയന്റെ ആ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ശേഖരന്റെ ആ ഒരു ശബ്ദമാണ് നമുക്ക് കൂടുതൽ ഓർമ്മ നിൽക്കുന്നത്. അപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് രാവണ പ്രഭു എന്നുള്ള സിനിമയില് നെപ്പോളിയൻ ക്യാരക്ടർ ഡബ് ചെയ്തില്ല? വിളിച്ചാ പോയനെ ആവശ്യമാണെന്ന് തോന്നുമ്പോഴത്തല്ലേ നമ്മള് പോണ്ട കാര്യമുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ചെല്ലേണ്ട കാര്യമുണ്ടോ? ആരും, ഞാൻ എല്ലാവരുടെയും കാര്യമാണ്. ഒരുപാട് ലെജൻഡറി വില്ലൻ ക്യാരക്ടേഴ്സിന് ചേട്ടൻ ശബ്ദം കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നായകനും കൊടുത്തിട്ടുണ്ട്, കാർട്ടൂൺ ക്യാരക്ടറിനും കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, തിലകൻ സാറിന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയോ? എനിക്ക് ആകെ അറിയുന്നത് ഏതാണെന്നറിയോ? ചെയ്യാൻ പറ്റണത് ബബ്ബബ്ബബ്ബ, എനിക്ക് അത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. വവ്വ കൊക്ക എത്ര കുളം കണ്ടതാടാ, അത്രേ ഉള്ളൂ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച വില്ലന്മാരിൽ ഒരാളായിരുന്നു ദേവാസുരത്തിലെ നെപ്പോളിയൻ ചെയ്തൊരു കഥാപാത്രം. അതിന് ശബ്ദം കൊടുത്തത് ചേട്ടനും. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്
അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാവോ? ഡയലോഗ് ഓർമ്മ ഉള്ളത് രണ്ടും മതി മതി മതി. നീല, ഒരു കാറ് കത്തിയാ എനിക്കത് പുല്ല, പകരം നിന്റെ സാമ്രാജ്യം കത്തിക്കാൻ എനിക്കറിയാം. അതില് ഒരു ചെറിയൊരു ഈ ഡബ്ബിങ്ങിനിടയ്ക്കുള്ള ഈ തമാശകളിൽ വരുന്ന, അതായത് ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. അതായത് ആ ഇത് ഡബ് ചെയ്യുമ്പോ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് നെപ്പോളിയൻ സാറ്, നീല ഒരു കാ റേ കത്തിയാൽ എനിക്കത് പുല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നീല ഒരു കാ റേ കത്തിയാൽ എനിക്കത് പുല്ല. പിന്നെ ബാക്കിയെങ്കിലും അപ്പൊ ഇതിലത് നീല ഒരു കാ ഈ കായ് റൂവിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യും, മനസ്സിലായില്ല? അപ്പൊ നമ്മള് ലിപ്പ് കിടക്കുന്ന നീല ഒരു കാ റൂ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യൽ വലിയ പാട്. അപ്പൊ അതില് വന്നപ്പോ എന്റെ അസോസിയേറ്റ് ഡയറക്ടറും ഞാനും തമ്മിൽ ചെറിയ തർക്കം വന്നു. അപ്പൊ ഞാനത് എന്ത് ചെയ്തു, ഞാനത് മോഡുലേറ്റ് ചെയ്തങ്ങ് ഡബ് ചെയ്തു. അതിനകത്ത് ലിപ്പ് സിങ്ക് നോക്കിയില്ല, ചെറിയ അടി വരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഷമി അത് സിങ്ക് ആയിട്ടില്ല. അപ്പൊ ഞാൻ സിംഗിൾ ചെയ്യുമ്പോ സാർ അതിന്റെ ഫീല് പോകും, അതുകൊണ്ട് അത് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യാം. പറ്റില്ല, നിങ്ങള് അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ അല്ലേ, ഉടനെ അങ്ങനെ പോയി. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫൈനല് റീടേക്ക് വന്നപ്പോ ഞാനത് നീല ഒരു കാറ് കത്തിയ. അപ്പൊ അതാണ് അതിനകത്തൊരു മിമിക്രി ലൈനിലേക്ക് വരുമ്പോ അതിനകത്ത് അവർ പിടിച്ചിരിക്കുന്നത്. അച്ഛനായിട്ട് പോകുമ്പോ നാടകത്തിന് പോയിട്ടുള്ള സമയത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ട് ഞാൻ നേരത്തെ പാടിയില്ലേ, രണ്ടിലൊന്ന് കണ്ട് രണ്ടാം തരത്തിലെന്നൊക്കെ പറഞ്ഞു, ആ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പി ജെ ആന്റണി എഴുതിയ ഭാഗ്യം എന്ന് പറയുന്ന ഒരു നാടകത്തിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. അച്ഛൻ അതിനകത്ത് നായികയും നായകനും തമ്മിലൊരു, അച്ഛനാണ് നായകൻ, നായിക ഇപ്പുറത്ത് നിൽക്കുന്നു, ഇങ്ങനെ ഒരു പാട്ട് വരുന്നു. പാട്ട് പൂവോ പൂ പോലുള്ള നിലാവോ ഞാനറിയാതെ ഉള്ളിലെ ഏകാന്തരാവിൽ വിരിയുന്നതെന്തോ, അങ്ങനെ എന്തോ ഒരു പാട്ടാണ്. അത് പൂവോ പൂ പോലുള്ള നിലാവോ, അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ നായികതയാണെന്ന് വിചാരിച്ചു. അച്ഛനിങ്ങനെ ഇങ്ങനെ പാടി വരികയാണ്, ഇങ്ങനെ നിന്ന് ഇങ്ങനെ പാടി ഇങ്ങനെ വന്ന്, ഇവിടെ വന്ന് ഡയലോഗ് ഇങ്ങനെ പാടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു കക്ഷി ഒരു കയ്യില് ഒരു പൂവും പിടിച്ചോണ്ട് ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരികയാണ്. അച്ഛനെ തന്നെയാ നോക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന്, അപ്പൊ പൂവോ പൂവോ ഇങ്ങനെ പാടി ഇങ്ങനെ വന്ന് അച്ഛനിങ്ങനെ തിരിയാൻ തുടങ്ങി. പൂവായിട്ട് ഇവൻ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്ത് ഈ നായികക്ക്, മനസ്സിലായില്ലേ? ആ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ അച്ഛൻ അവിടെ വന്നുണ്ട്, അതാണ് അതിനകത്ത് സംഭവം. ഇവിടെ നിന്ന് പൂവായിട്ട് ഇങ്ങനെ നിൽക്കാണ്, പൂവോ പൂ പോലുള്ള നിലാവോ ഞാനറിയാതെ പറഞ്ഞിട്ട് ഇവിടെ സൈഡ് തട്ടണിരിക്കുകയാണ്. ഇവിടെ വരെ ഉള്ള സ്റ്റേജിൽ ഓഡിയൻസ് കാണാം. ഉള്ളിലെ ഏകാന്തരാവിൽ വിരിയുന്നു, അവിടെ നേടി അപ്പുറം. അപ്പൊ ഇതിന്റെ രസം എന്ന് പറഞ്ഞാല്, അന്ന് ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്നത് അച്ഛന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അന്നത്തെ അവിടുത്തെ ചങ്ങനാശ്ശേരിയിലെ DYSP ആയിട്ട് ഇരുന്ന ആചാരി മാഷ് അവരൊക്കെ ഇരിക്കാണ്. അപ്പൊ ഇത് നാടകം കഴിഞ്ഞു വന്നിട്ട് ഇവര് ചോദിച്ചു, മറ്റു സീൻ ആരും അടിപൊളിയല്ലോ അച്ഛനോട്, എടാ പടം വിളിക്കുന്നത്, ഏത് ഇല്ല പൂ കൊണ്ട് കൊടുക്കുന്നത്, നീ കൊണ്ടാ പുള്ളി സൂപ്പർ ആയിരുന്നു, ആൾക്കും മനസ്സിലായില്ല. അത് അങ്ങനെ കൈകാര്യം ചെയ്തെടുക്കുന്ന ഒരു സംഭവം വലുതാണ്. വേറൊരു കാര്യം പറയാം, ഷമ്മി ചേട്ടനെ പോലുള്ളൊരു വലിയൊരു നടന്റെ മുമ്പ് വെച്ച് നമ്മൾ പറഞ്ഞാൽ മണ്ടത്തരായി പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാത്തോ? എന്തൊരു പക്ഷെ അത് മൊത്തം ഇപ്പൊ സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ തന്നെ എന്തെങ്കിലും മണ്ടത്തരം പറയുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. മൂന്നാലെണ്ണം അത് കുഴപ്പമില്ല, അത് ക്ഷമിക്കാം. ഡയലോഗ് പറഞ്ഞില്ലേ സമ്മിച്ചേട്ടൻ മിമിക്സ് ഗ്രൂപ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ പറയാം. പക്ഷെ കൊല്ലത്ത് കുറച്ചും കൂടെ വേദപ്പെട്ട മിമിക്രി കയറൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അവന് കൊല്ലത്ത് ഞാനീ പറയുന്ന ഞങ്ങളീ പറയുന്ന ആ ട്രൂപ്പിൽ ആ പിള്ളേർ അവർ ആ ഗ്രൂപ്പിൽ നിന്ന സമയത്ത് ഉണ്ടായിരുന്ന ശ്രുതിയും ഇപ്പൊ ഇരിക്കുന്ന ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവും. ഇപ്പൊ കുറച്ചുകൂടി വഷളായിട്ടുണ്ട് സമ്മിച്ചേന്റെ പ്രസൻസിൽ തന്നെ. നമുക്ക് കണ്ടുകളയാം, നമുക്ക് നോക്കാം ഈ ചങ്ങായി എത്രത്തോളം മിമിക്രി ചെയ്യുന്നുള്ളത്. അതൊരു ശിക്ഷയാണ്, നീ എത്ര എന്റെ മുമ്പ് ചെയ്തിരിക്കുന്നത് കൂടെ ഒന്ന് ചെയ്യണം, അതാണ് നമുക്ക് സന്തോഷം. അതല്ലേ ആ നരേന്ദ്ര പ്രസാദിന്റെ വോയിസ് സുന്ദരിയാണ് നീ, സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കും, അതിന്റെ ഉന്മത്തതയിൽ ഉരുത്തിരിയുന്ന ഉൽപ്രേരകത്തിന്റെ അനാദിയായ അദൃശ്യ ബിന്ദുവിൽ പടർന്നൊടുക്കുന്ന പരിണാമത്തിന്റെ വെളിച്ചത്തിന് നേരെ
ഉരച്ചു കൊണ്ടോടുന്ന വേട്ടപ്പട്ടിയാകും ഞാൻ. ഏതടി അഞ്ഞുറൻ ഇട അഞ്ഞുറനു മുമ്പിൽ കണ്ട് വെട്ടി അരിഞ്ഞു കളയും ഞാൻ. അഞ്ഞുറനല്ല, ഏതഞ്ഞുറൻ വന്നാലും ഈ അച്ചമ്മയ്ക്ക് പുല്ലാണ്ട പുല്ല്. പിന്നെ തമ്മിച്ചേട്ടൻ ഒരുപാട് പാരഡി പാട്ടുകൾ എഴുതുവായിരുന്നു അല്ലേ? അതിനകത്തൊന്നും കുറെ. ഞാൻ മാത്രമൊന്നുമല്ല, ഇവരെല്ലാരും കൂടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് ഓർമ്മയില്ല നിനക്ക്. പിന്നെ തിരിച്ചിട്ട് വന്ന് അത് ശരിക്കും എന്റെ ഒന്നും പറയാൻ പറ്റില്ല. മാളച്ചേട്ടൻ ഒരിക്കലും ഒരു നാടകത്തിന്റെ അല്ല ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്നെ പാടി കേൾപ്പിച്ച്, ഞാനത് പിന്നെ കൊണ്ടുവന്ന് ഇവരുടെ പാടി അത് പിന്നെ അത് ചെയ്തതാണ്. ഇവരെ ഏറ്റെടുത്തു. അതെ, അതിതാണ്. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാല പട്ടുകുപ്പായ കാല നിന്നോട് ഞാൻ ഒരു നാടം ചോദിക്കാം. നെല്ലിയ കുടീത്തേ ചുതിക്കും പാരാമ നെലിയ കുടീത്തേ ചുതിക്കും പാറാമ തുപ്പയ്യ പാക്കുറാക പാക്കുറാക ടിന്നോ നിരഞ്ഞു ഇറങ്ങാങ്കി കാന്തിച്ചോ ഇറങ്ങാങ്കി കാന്തിച്ചോ നെലിയ കുടീത്തേ നെലിയ കുടീത്തേ ചുതിക്കും പാറാമ തുപ്പയ്യ പാക്കുറാക ടിന്നോ നിയറഞ്ഞു ഇറങ്ങാങ്കി കാന്തിച്ചോ. ഈ സമ്മിച്ചേട്ടൻ പാരഡി എഴുതുന്നിട്ട് ഞാനും അതിന്റെ ചെറിയൊരു അടിപ്പണിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പാരഡി പാട്ടൊക്കെ എടുത്തുവരും. സമ്മിച്ചേട്ടൻ കേട്ടിട്ടില്ല, കേട്ടാൻ നന്നായില്ലേ? അപ്പൊ രണ്ടുപേര് പാട്ട് ഞാനിവിടെ ഒന്ന് പാടാം. നിന്റെ ഒരു ത്രില്ലിൽ മമ്മൂട്ടി മോഹൻലാൽ ജയറാം മുകേഷ് സിദ്ദിഖ് മമ്മൂട്ടി മോഹൻലാൽ ജയറാം മുകേഷ് സിദ്ദിഖ് സുരഗോപി ബിജുമേനോ മധുപാൽ മധു ജഗദീഷ് സുരഗോപി ബിജുമേനോ മധുപാൽ മധു ജഗദീഷ് നാദസ വിജയകുമാർ ദിലീപ് നവാസ് സായി കുമാർ ജഗതി അതിഥമണി മാമുക്കോയ തിലകൻ നരേന്ദ്ര പ്രസാദ് ഭൂമി അരിസിയ ദുഗൻ വിജയരാഘവൻ ബാബു ആന്റണി രാജൻ ഇതേ മമ്മൂട്ടി മോഹൻലാൽ ജയറാം മുകേഷ് സിദ്ദിഖ് മമ്മൂട്ടി മോഹൻലാൽ ജയറാം മുകേഷ് സിദ്ദിഖ്. സത്യം ഞാൻ പറയട്ടെ, ഇത്ര നാള് ആ വയലിൻ പിടിക്കുന്ന രീതിയാണ് കേട്ടെ. ഞാൻ വിചാരിച്ച സംഗീതം ഇദ്ദേഹത്തിന്റെ ഏഴ് അയലത്തൂടെ പോയിട്ടില്ല. തകർത്ത് പറഞ്ഞു തകർത്ത്. ചേട്ടൻ നേരത്തെ പറഞ്ഞ ചെയിൻ സോങ്ങിന്റെ കാര്യം, അല്ലെ ചെയിൻ സോങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എത്ര കൊറേ ചെയിൻ സോങ് ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു അബദ്ധത്തിൽ നിന്ന് വന്ന ഒരു ഇതാണ് ആ ചെയിൻ സോങ് എന്ന് പറഞ്ഞാൽ. ഞങ്ങള് ചാണക്യൻ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കമലഹാസൻ അതിൽ രാജീവ് കുമാർ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കൽ കമലഹാസൻ സെറ്റില് രാവിലെ ഷൂട്ടിങ്ങിന് വരാനായിട്ട് ഒരു ഡിലേ വന്നപ്പോ ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഫ്രീ മോഡലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അന്നേരം ഈ പ്രായമൊക്കെ അതാണല്ലേ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലേ, ഇച്ചിരി റൊമാൻസ് ഒക്കെ ഉള്ള സമയമാണ്, നല്ല കാലം ചുരുക്കം. ആ ഇപ്പൊ എന്താ മോശം അല്ല കല്യാണം അങ്ങനെയുള്ള സമയത്താണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് അപ്പൊ ഈ പറയുന്ന രാജീവ് കുമാർ മൃദംഗം വായിക്കും, എല്ലാരും നല്ല എല്ലാം സംഗീത കലാഘട്ടം ഒത്തിരി മൃദം വായിക്കണം നന്നായിട്ട് പിന്നെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ചുമ്മാ പാടുകയാണ്. പ്രാണസഖി ഞാൻ വെറുമൊരു ഇത് ആ ഒരു ഫീൽ വെച്ചിട്ട് പാമരനാം പാട്ടു പാടി ഉറക്കാൻ ഞാൻ തെറ്റിപ്പോയി താമര പൂ പിന്നെ അതങ്ങ് പൈതലേ കേട്ടു കേട്ടു നീ എവിടെ നിന്നിഴൽ അങ്ങനെ 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 അങ്ങ് തെറ്റി തെറ്റി. അപ്പൊ ക്ഷമിപിടി അടുത്ത പിടി എങ്ങനെ താളം പിടി അങ്ങനെ അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ് ഈ പറഞ്ഞത് തെറ്റാണ്. അത് പിന്നെ അതങ്ങ് അതൊരു ചെയിൻ സോങ് ആയി, അതൊരു മൂവ്മെന്റ് ആയി മാറിയില്ലേ. അത് കൊറേ പാട്ടുണ്ടായിരുന്നു അതങ്ങനെ. ഞാൻ അവിടെ പോയി വയലി വായിച്ചില്ലെങ്കിലേ ശമ്പളം കിട്ടൂല. നല്ല കാര്യം. അടുത്തതായിട്ടൊരു ഫൺ ഗെയിമാണ്, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഈ കാർഡില് ഒരു വസ്തുവിന്റെ പേരോ പഴഞ്ചൊല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഒന്നുണ്ടാവും, അത് നമുക്ക് അഭിനയിച്ചു കാണിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ കാർഡിൽ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഐശ്വര്യോട്ട് തുടങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ തുടങ്ങാം. ഓക്കെ, ശമിച്ചേട്ടായിട്ട്
അതെ, ശമ്മിച്ചേട്ടൻ നല്ലൊരു ചിത്രകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ചിത്രകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കെച്ച് ഒക്കെ വരയ്ക്കല്ല, പെയിന്റ് ചെയ്യുന്നതാണ്, വീടൊക്കെ പെയിന്റ് ചെയ്യുന്നു. അപ്പോ ആയിശ്ശേരിയോട് തുടങ്ങാലോ, വൈകിട്ടല്ലോ. വരയാണ്, സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യരുത്. വരയ്ക്കാം, വരയ്ക്കുക മാത്രം. ആന അല്ല ഒട്ടകം. തമിഴ് പറയണം. തലേപ്പൂവുള്ള പട്ടി. ഒന്നും കാണാൻ പറ്റണ്ടേ, അതുകൊണ്ട് പറഞ്ഞു. സിംഹം. സിംഹം ആദ്യ രണ്ടാമത്തെ വാക്ക് മാക്സ് ആണ്, ശ്രദ്ധിക്കണം. പ്ലസ് ടുവിന് പഠിക്കുന്ന സിംഹം. അതൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാവും. സിംഹവും സിംഹത്തിന്റെ കുട്ടിയും. സിംഹത്തിന്റെ വാലില്ല അസ്ഥികൂടം. മീശ സിംഹം. അസ്ഥികൂടം പ്ലസ് സിംഹം പ്ലസ് ടു. സംഭവം ഒരു സിനിമയുടെ പേരാ. അടുത്തതായിട്ട് ശമ്മിച്ചേട്ടൻ എടുക്കുന്നു, ലക്ഷ്മി വരയ്ക്കുന്നു. ലക്ഷ്മിയിലെ ചിത്രകാരിയെ നമുക്ക് ഇന്ന് വിലയിരുത്താം. സൂക്ഷിച്ചു നോക്കണം, മന്ത്രം ചെല്ലണം, അപ്പോഴെല്ലാം തെളിഞ്ഞു വരല്ലേ. കോഴിക്കുഞ്ഞ്. ഇത് കണ്ടിട്ട് കോഴിക്കുഞ്ഞായിട്ട് തോന്നിയാ. ഡൈനോസറാ. വേറെ പേരാ. ഇത് കണ്ടിട്ട് കോഴിക്കുഞ്ഞായിട്ട് തോന്നിയാ. ഇംഗ്ലീഷ് അല്ലല്ലോ മലയാളം. ആരാ? ചേട്ടാ ആ കാർഡ് ഫ്രണ്ടിൽ പിടിച്ചോളൂ കേട്ടോ. ആ കാർഡ് ഫ്രണ്ടിൽ പിടിച്ചോളൂ. ഇങ്ങനെ എഴുത. അരകാലം നടക്കില്ല കേട്ടോ. ഹലോ, വീട് ഒന്നുമില്ല. നേരത്തെ പിന്നെ എനിക്കൊരു ഹാഫ് എഴുതി കൂടെ. താറാവല്ല, കോഴിയാണ്. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് ഒട്ടകപക്ഷി. അരയന്നങ്ങളുടെ വീട്. അപ്പൊ അടുത്തതായിട്ട് ശമ്മിച്ചേട്ടൻ എടുക്കുകയാണ്, പിന്നെ പറയും. ഓക്കെ, വിനയെ കാണാൻ പാടില്ല, ഞാനും കാണാൻ പാടില്ല. ഞാൻ കണ്ടില്ല. അടിപൊളി. അതെ, ഇത് കിട്ടില്ല, കിട്ടാൻ പോണില്ല. വിനയ് പൊട്ടി. എനിക്കറിയാവുന്ന പേരുമില്ലാണോ ദൈവമേ. രാത്രി സമയത്താണ്, രാത്രി സമയത്തുണ്ടാകുന്ന എന്തോരോ പ്രോബ്ലങ്ങളാണ്. അത് എന്തായിട്ട് തോന്നുന്നു. ഞാൻ വരക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ബുദ്ധിമുട്ടുകളെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമായിരുന്നു. സോറി ചേട്ടന്റെ, ചേട്ടന്റെ ഒരു സ്കില്ലാണ്, ഭയങ്കര സ്കില്ലാണ്. നല്ല രീതിയിൽ അല്ലെങ്കിൽ മറ്റേ ആ ഗ്രാമത്തിലെ അരി മൊത്തം ഞാനിവിടെ പെറുക്കുകയാണ്. അങ്ങനെ പറക്കിട്ടുണ്ടല്ലോ, പറക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു. അല്ലിപ്പോ നല്ല അപ്പൊ നമ്മുടെ ഗെയിമിന്റെ ഏറ്റവും അവസാനത്തെ റൗണ്ടാണ്. അദ്ദേഹം തന്നെ എടുക്കുന്നു. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകാരി ലക്ഷ്മി വീണ്ടും വരക്കും. അയ്യോ
ഇത് മനപൂർവ്വം എനിക്ക് വൃത്തിയായിട്ട് ഒരു വീട് തന്നെ നേരത്തെ പറഞ്ഞത് തെങ്ങ് ചക്രം അരി പൊടിപ്പിക്കുന്ന മില്ലാണോ ഇത് ആണോ ഏണി ഇത് ഏണിയാണോ അല്ല കണ്ട ഏണിന്നേ പറയുള്ളൂ സിനിമാ തിയേറ്റർ ആണോ ഫിലിം കറങ്ങുന്ന ചക്രം ഒരാളുടെ വായിൽ പ്ലാസ്റ്റിക് ഒട്ടിച്ച് ഞാൻ ചവിട്ടിക്കൊല്ലുകയാണ് ഒരു നിവൃത്തിയില്ല വളരെ നന്നായി മറിച്ചു വേറൊന്നും ഇല്ലെങ്കിൽ വരക്കാനറിയാം വേറൊന്നില്ലേ ഇത്രയും വൃത്തിയായിട്ട് ഒരു ചെറുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് കുറവായി പോയോ അങ്ങനെയല്ല നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യണം അല്ല എന്താ വന്ന കാര്യം പറ ഞാനേ എന്റെ തിന്നുമോനെ അന്വേഷിച്ചാ ക്ഷേമാന്വേഷണം അയ്യോ ഇത് ഊക്കണ്ടിണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ക്ലാസ് പഠിക്കുന്ന ആണോ അവൻ അന്വേഷിച്ചു ഓക്കേ ഇപ്പൊ സ്കൂളിൽ കയറാത്ത കുട്ടികളെ അന്വേഷിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ എനിക്ക് ക്ലാസ്സിൽ കയറാണ്ട് നടക്കുന്ന നിർത്തണേ പിന്നെ 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 എന്തിനാ മറ്റേ സിനിമയ്ക്ക് കൊണ്ടുവരാൻ അല്ല സിനിമയ്ക്കല്ല പിന്നെ അതെ ഞങ്ങളുടെ നാട്ടിലൊരു പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് സംയുക്തമായിട്ട് കുട്ടികളെ കൊണ്ട് കിസ് മത്സരം തുമ്പ് വെച്ച് മത്സരം കിസ് മത്സരം അല്ലത് ചോദ്യോത്തര പങ്ക്തി ഉമ്മൊക്കെ നടക്കുന്നത് സൂരജ് നീ സ്കൂൾ കെട്ടിയിട്ടാ വന്നിരിക്കുന്നത് സ്കൂള് കട്ട് ചെയ്ത് നടക്കുന്ന പിള്ളേരെ കണ്ട അപ്പൊ കളികളാവും പിന്നെ വീട്ടിലായിരുന്നുണ്ടെങ്കിൽ സത്യം ഞാൻ പറയാം പാത്രം ഒക്കെ എറിഞ്ഞെടുത്ത് പൊട്ടിച്ച് ആകെ അലങ്കോലമാക്കിയാണ് കൊറേ പാത്രം പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ പൊട്ടിച്ച പാത്രങ്ങളെല്ലാം ഇപ്പൊ എടുത്ത് വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഒരു വലിയ പാത്രക്കട ഉറങ്ങായിരുന്നു പിന്നെ പൊട്ടിയ പാത്രം മേടിക്കാനല്ലേ നാട്ടുകാർ കടയിലേക്ക് വരും പോയവിടുന്ന് പിന്നെ ചേട്ടൻ സിനിമ അല്ലാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തിരുന്നു സിനിമ ലാസ്റ്റിന്റെ ഡയറക്ടർ ആയിട്ടുണ്ട് പിന്നെ എഡിറ്റിങ്ങിലൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഡബ്ബിങ്ങിന് പോയിട്ടുണ്ട് ചേട്ടൻ സമ്മതിക്കണം കേട്ടോ ഇത്രയും ഫേമസ് ആയ ആള് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ മോശമല്ലേ അതായത് രാവിലെ നെയ്ച്ചിട്ട് റബ്ബറിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ നാല് സൈഡും ചെത്തിട്ട് പാല് കുത്തിട്ട് റബ്ബർ ടാപ്പിംഗ് അല്ല ഡബ്ബിംഗ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞാല് പറയാൻ പറ്റാത്ത ആളുകൾക്ക് ഇദ്ദേഹം ശബ്ദം കൊടുത്തിട്ട് പൈസ വാങ്ങും ശബ്ദം കൊടുത്തിട്ട് പൈസ വാങ്ങും എന്ത് ചേർന്ന ചേട്ടാ നമ്മളിവിടെ ഈ ആളുകൾ രക്തം കൊടുത്തിട്ട് പോലും പൈസ മേടിക്കുന്നില്ല എന്നിട്ടാണ് ചെറിയൊരു ശബ്ദം കൊടുത്തിട്ട് പൈസ മേടിക്കുന്നത് മര്യാദയുള്ള പരിപാടിയാണോ അത് അതല്ല അത് സിനിമയിൽ വേറെ ഭാഷയെന്ന ആളുകൾ വന്നിട്ട് അവർ മലയാളത്തിൽ അഭിനയിച്ചു പോകുമ്പോ അവർക്ക് ആ ഭാഷ പറയാൻ പറ്റില്ല അപ്പൊ ചേട്ടൻ പോയിട്ട് ആ ഫീല് ഡബ് ചെയ്യുന്നു അത് തൊഴിലാണ് പറയാൻ പറ്റാത്തവരെ അഭിനയിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ സാധനല്ലേ ഡബ്ബിങ് അതിൽ എന്നെ കൂടെ കേറ്റോ
അജു പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് പണിയാവും കേട്ടോ. ചേട്ടന് ഈ ലാലേട്ടൻ മമ്മൂക്ക ഇതൊക്കെ ചെയ്യില്ലേ? നിന്റെ കുഞ്ഞു മനസ്സിന് വേണ്ടി പറഞ്ഞ പോലെ അജു വർഗീസ് 5 വയസ്സാക്കിയ പോലെ മമ്മൂട്ടി 5 വയസ്സാക്കണോ? അങ്ങനെ വേണ്ട, കറക്റ്റ് വോയിസ്. ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി പറഞ്ഞ, ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ വോയിസ് ഞാൻ ഇമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡയലോഗ് ഞാൻ KL795 എറണാകുളം നോർത്ത് എന്നൊരു പടത്തിൽ അതിനകത്ത് മമ്മൂക്കയുടെ ഒരു സീക്വൻസ് ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോ ഓടിച്ചുമടുത്ത് അത് നിർത്തി എന്റെ അച്ഛൻ എന്നെ ആദ്യം തോപ്പിച്ചു. ഓട്ടോ ഓടിക്കുമ്പോൾ കൈവറയ്ക്കെന്ന് പറഞ്ഞ് ശങ്കരൻ കുട്ടിച്ചേട്ട പിന്നെ തോപ്പിച്ചു. പെട്രോളിനും ഓയിലും വില കൂട്ടി സർക്കാരും എന്നെ തോപ്പിച്ചു. ഒരിക്കലല്ല, പലപ്പോ പല വട്ടം. അപ്പൊ നിങ്ങൾ എന്നെ തോപ്പിക്കാൻ നോക്കുകയാണോ? The Ottoman should live a decade, the decades. ഇങ്ങനെ ആയിരുന്നില്ല അന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ ശരി, എനിക്കൊരു ചെറിയ ഡബ്ബിംഗ് ഉണ്ട്, കയ്യിൽ തന്ന ഡബ്ബിംഗ് ഉണ്ട്. ഞാനത് ക്ലാസ് കട്ടി നടക്കാം. ഇനി മേലാൽ ക്ലാസ് കട്ട് ചെയ്താ നിന്റെ ഷഡ്ജത്തിൽ തുടങ്ങി മധ്യമത്തിലെത്തി പഞ്ചമ അടിച്ചു കയറാനുണ്ടല്ലോ. ഒടുവിൽ നീ വെറും ചെഞ്ചുരുട്ടി ആയി പോകും മോനെ. പോടാ. ഇങ്ങനെ പോ പോന്ന് പറഞ്ഞല്ലേ. എന്തോ താഴെ അവസാനം അവ സ്കോർ ചെയ്തു. ശമ്മിച്ചേട്ടന് മുഖത്ത് ഭയങ്കര പൗരുഷാണ്. യു ലുക്ക് വെരി മാൻലി. ആണ് അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാല് ഒരു രീതിയിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചേട്ടൻ പണ്ട് ഭരതനാട്യം പഠിച്ചിട്ടുണ്ടെന്ന്. അത് എന്താണ് ഒരു നേരത്തെ പറഞ്ഞു പഠിച്ചതെന്ന് പറഞ്ഞത് ഒരു നർത്തകനാകണോന്ന് വെച്ചിട്ട് പഠിച്ചതല്ല. പിന്നെ അതിന് പഠിച്ചത് ഞാൻ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേട്ടിട്ടുണ്ടോ? കലാമണ്ഡലം കൃഷ്ണൻ നായർ ഒരു കലാശാല ബാബുചേട്ടന്റെ അമ്മ അമ്മയ്ക്കാണ് ഞാൻ ദക്ഷിണ വെച്ചത്. 6 വർഷത്തോളം പഠിച്ചു. അതിനുശേഷം അരങ്ങേറ്റവും കഴിഞ്ഞു. അതിനുശേഷം തൃപ്പൂണിത്തുറ RLB കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അവിടെ ഞാൻ ഭരതനാട്യത്തില് ആറ് മാസേ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നാടകം ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്കിലങ്ങ് പോയി. ഈ RLV കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 6 മാസത്തോളം ഞാൻ പഠിച്ചു. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട പാഠങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് കാരണം അവിടുത്തെ ഒരു ലീഡർ ലൈനിലായിരുന്നു നടന്നത്. അപ്പൊ ഇങ്ങനെ എന്റെ കൂടെ പഠിക്കുന്ന ആണുങ്ങളായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആണാൻ തോന്നില്ല. അതായത് സംസാരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞാൽ എന്റെ പേര് ഷമ്മി. അപ്പൊ എടി ഷമ്മി, എന്തടി നീ അങ്ങനെ പറയുന്നേ? എന്നെ ഇടീന്ന് വിളിക്കും. എനിക്കിത് കേട്ട കല്യാണം. ആ എടി ഷമ്മി, അതുപോലെ പെണ്ണുങ്ങളെ കണ്ടാ എന്താടാ ലക്ഷ്മി? അല്ലല്ല, അത് അതുപോലല്ല. എടാ ലക്ഷ്മി, അയ്യോ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നിട്ട് അയ്യോ തെറ്റി 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 സത്യം തന്നെ കാണിക്കുന്നേ. അത് പെണ്ണുങ്ങൾ കാണിച്ചാൽ അതിനകത്തൊരു രസമുണ്ട്. മീശയൊക്കെ ഉള്ള ഒരാള് ഞാൻ അങ്ങനെ നിന്നിട്ട് തെറ്റി തെറ്റി ഇങ്ങനെയൊക്കെ കാണിച്ചു. അത് ഈ ഹാപ്പി നോട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്കവർക്കും അറിഞ്ഞുകൂടാത്ത ശമ്മിച്ചേട്ടൻ മുഖം ഇവിടെ റിവീൽ ആയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ഭയങ്കര രസികനായിട്ടുള്ള, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു
അങ്ങനത്തെ ഒരു ഇമേജ് ഇപ്പോ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതിലൊരു കാര്യമുണ്ട്, ഞാനൊരു ചെറിയൊരു കഥ കൂടെ പറഞ്ഞിട്ട് അത് ഞാൻ തീർച്ചയായും ചില ഞാൻ കൊല്ലത്ത് ഒരു സ്കൂളില് ഒരു സമ്മാനദാനത്തിന് വേണ്ടിയിട്ട്, അപ്പൊ ഇതുപോലല്ല വലിയ സ്റ്റേജാണ്, നല്ലൊരു ഏടയോളം പൊക്കമുള്ള അപ്പൊ ഈ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എൽ കെ ജി യു കെ ജിയില്. അപ്പൊ സമ്മാനം കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതിന്റെ നിൽക്കുകയാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ കുട്ടികളുടെ പേര് വിളിച്ചപ്പോ ഈ സ്റ്റേജിലേക്ക് അങ്ങ് കയറി ഇങ്ങനെ വരണം. അപ്പൊ അതിന് ഈ സാർമാർ ഇവിടെ വന്നിട്ട് പിള്ളേർ കൊച്ചു പിള്ളേരെ മാത്രം എടുത്ത് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഏഴോളം പൊക്കം നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറയണം. അപ്പോ ആ സമയത്ത് കസ്തൂരിമാൻ എന്ന് പറഞ്ഞ എന്റെ ഒരു സിനിമ, അത് ടിവിയിൽ ഏറ്റവും കൂടുതൽ കളിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ അത് അങ്ങനെ നിക്കട്ടെ, ഞാനിങ്ങനെ വരുന്നപ്പോ എനിക്കാണെങ്കിൽ ഒരു ആൺകുട്ടിയാണ്, മോനാണുള്ളത്, കുട്ടി എനിക്കില്ല. അപ്പൊ ഞാനിങ്ങനെ ഈ കൊച്ചിനടുത്ത് ഒരു യു കെ ജി കൊടുക്കുന്ന കുട്ടി, കള നല്ല സുന്ദരി കുട്ടി, ആര് കണ്ടാലും എന്റെ അടുത്ത് ഒരു ഉമ്മ കൊടുക്കും, അത്ര സുന്ദരമായിട്ടുള്ള കൊച്ചി. അപ്പൊ ഞാനിങ്ങനെ എടുത്തപ്പോ മോളെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. മോളെ ഈ കൊച്ചെന്നെ കണ്ടോടി എടുത്തൊരു ഒറ്റ ചാട്ടം അങ്ങോട്ട്, എന്ത് ഞാനങ്ങ് വല്ലാണ്ട് പിള്ളേര് ചിരിച്ചു കൂവി കംപ്ലീറ്റ്. അപ്പൊ എന്റെ കണ്ണങ്ങനെ എനിക്കങ്ങ് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പൊ അവിടെ സാർമാർക്ക് അത് മനസ്സിലായി, പറഞ്ഞു അതിങ്ങനെ പുള്ളി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലെ അതൊക്കെ കണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആക്ച്വലി അതൊന്നും അല്ല സംഭവം, അതാണ് എന്നതൊക്കെ. ഇപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങി പോവുക, പോയി സാർമാരൊക്കെ എന്നെ കൊണ്ടുവന്ന് കാറിലോട്ട് കയറ്റാനോട്ട് പോകുമ്പോൾ വഴിയിൽ ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഇതിന്റെ തന്തപ്പടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അടുത്ത് തന്നെ സാറേ ഒരു സെക്കൻഡ്. അപ്പൊ ഞാൻ ഈ കൊച്ചിനെ കണ്ടു. അപ്പൊ ഞാൻ പറയാം, മോളെ അങ്കിള് പാവോട്ടോ, അങ്കിള് അങ്ങനത്തെ സിനിമയിൽ കാണുന്നതാണ് അങ്ങനെയല്ല കേട്ടോ. അപ്പൊ കൊച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്, കൊച്ചിന് അങ്ങോട്ട് എന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഇയാള്, സാറേ സോറി കേട്ടോ, ഇത് കൊച്ചിനെ ഒന്നും കുറ്റം പറയരുത്, ഇങ്ങോട്ട് മാറിക്കടി. പെണ്ണുമ്പിള്ള ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, ഏ ഇങ്ങോട്ട് മാറിക്കടി എന്ന് പറഞ്ഞു. പെണ്ണുമ്പിള്ള ഇങ്ങോട്ട്, സാറേ ഇപ്പോഴാണ് അതിനെല്ലാം കാരണം. എന്നുവെച്ചാൽ എന്താ, നമ്മൾ ഈ കൊച്ചിന് ഈ ഫാരക്സും മറ്റതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് മാക്കാനെ വിളിക്കും, മർച്ചനെ വിളിക്കും എന്ന് പറയത്തില്ലേ, അതിന് ചേട്ടനെ വിളിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ഈ പടത്തിലെ എന്റെ ക്യാരക്ടർ കൊച്ചിനെ തല്ലല് ഭയങ്കര വൃത്തി. അപ്പൊ അവര് വിചാരിച്ചിങ്ങന അതാണ് ഞാൻ, പക്ഷെ അതല്ല എന്നുള്ളത് എനിക്കില്ല അറിയോ. അപ്പൊ ആ കൊച്ച് ഒന്ന് ചാടിയപ്പോ എനിക്ക് ഒന്ന് ഇച്ചിരി ഫീൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഈ കാണുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക, അത് വെറും കഥാപാത്രമാണ്, മനുഷ്യൻ വ്യക്തി വേറെയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മിച്ചേട്ടൻ നമ്മളോട് ഒരുപാട് കഥകളും വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ പങ്കുവെച്ചു. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് ഷമ്മിച്ചേട്ടൻ ഒരു ഉഗ്രൻ പാട്ട്. മലയാള ഭാഷതൻ മാദക ഭംഗീനി മലർമന്ദഹാസമായി വിരിയും കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുള്ളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുള്ളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുള്ളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. കള്ളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കള്ളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പള്ളുകണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു.
കിളി കൊഞ്ചം നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ ഉള്ളിലെ കരമുണ്ടിൽ തെളിയുന്നു. Yeah.